ചാനൽ അഫ്സൽ ക്രിയേഷൻസ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് നോനിപ്പജീനെ കുറിച്ച് രണ്ട് വാക്ക് സംസാരിക്കാനാണ്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതിനടുത്തുള്ള ബെൽ ബട്ടൺ ലോളം ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നേരുന്ന എല്ലാ വീഡിയോസിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയാണ്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെ വീട്ടിലുണ്ടായ ഒരു ഞ്ഞോനിപ്പഴത്തെ കുറിച്ചാണ്. എല്ലാ രോഗങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് ഞ്ഞോനിപ്പഴം. ഇപ്പോൾ ഇതിനൊരു പച്ച നിറമാണ്. ഇത് പഴുത്തു കഴിയുമ്പോൾ ഇതിന് വെള്ള നിറമാകും. പഴുത്തു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ദുർഗന്ധമാണ്. കേരളത്തിൽ ഈ പഴം വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് കണ്ടുവരുന്നത്. ഞ്ഞോനി എന്ന ഈ ഔഷധച്ചെടി 21-ാം നൂറ്റാണ്ടിലെ സർവ്വരോഗ സംഹാരി എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന്റെ ഇലയും പൂവും കായും വേരുമെല്ലാം നൂറുകണക്കിന് രോഗങ്ങൾക്കുള്ള പ്രതിവിധിയായി ഉപയോഗിക്കുന്നു. ക്യാൻസർ, പ്രമേഹം, രക്തസമ്മർദ്ദം, അൾസർ എന്നിങ്ങനെ പല രോഗങ്ങൾക്കും മരുന്നായി ഞ്ഞോനിപ്പഴം ഉപയോഗിക്കുന്നു. എന്നാൽ ഇത് അധികം കഴിക്കാൻ പാടുള്ളതല്ല. ഇത് കൂടുതൽ കഴിച്ചാൽ അത് വൃക്കയെ ബാധിക്കും. ഇതിൻ്റെ നീര് ഏതാണ്ട് ഒരു സ്പൂൺ മറ്റ് ജ്യൂസുകളുടെ കൂടെ ചേർത്ത് മാത്രമേ കഴിക്കാവൂ. നിങ്ങൾക്ക് ഞ്ഞോനിപ്പഴത്തിനെ കുറിച്ച് ഏകദേശം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.